ഹലോ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ വിളവെടുപ്പ് കണ്ടാലോ എന്ന്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പൊട്ടറ്റോസും പിന്നെ കുറച്ച് ബീൻസിൻ്റെ ആ വിളവെടുപ്പുമാണ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് എഡിറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഇതും കൂടി ഇടാമെന്ന് ഓർത്തു. ഉരുളക്കിഴങ്ങ് കൃഷി ഞാൻ ചെയ്യുന്ന രീതിയെപ്പറ്റി മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ഇത് നടന്നതെന്നൊക്കെ. വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ചെടിയൊക്കെ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. മണ്ണിന് മുകളിലായിട്ട് പൊങ്ങി നിൽക്കുന്ന ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം അതവിടെ പിന്നെയും വെച്ചിരുന്നാൽ ഈ ചൂടടിച്ചിട്ട് അത് നന്നായിട്ട് ചുങ്ങി ആ കരിഞ്ഞു പോകാനൊക്കെ അതിൻ്റെ ഒരു സൈഡൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കണ്ടതിനെ മാത്രം ജസ്റ്റ് മണ്ണ് മാറ്റിയിട്ടൊന്ന് എടുക്കുകയാണ്. കടയിൽ നിന്ന് മേടിച്ച ഉരുളക്കിഴങ്ങിന് കിളിപ്പ് വന്നതിന് ശേഷം അതിൻ്റെ ആ കിളിപ്പിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തോ, അല്ലെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് രണ്ടോ മൂന്നോ ആക്കിയോ, അല്ലെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെയോ നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ടാൽ ഉരുളക്കിഴങ്ങ് ചെടി ഉണ്ടാക്കിക്കിട്ടും. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരുപാട് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മണ്ണ് തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നല്ല ഇളക്കമുള്ള മണ്ണെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനായിട്ട് നമുക്ക് കരിയിലയുടെയൊക്കെ പൊടിയോ അല്ലെങ്കിൽ തടി ട്രീറ്റ് ചെയ്യാത്ത തടിപ്പൊടിയോ പെർലൈറ്റോ ഒക്കെ നമുക്ക് ഈ മണ്ണിൽ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഉരുളക്കിഴങ്ങ് കുഴിച്ചിടുമ്പോൾ നല്ല ഡീപ്പിൽ കുഴിച്ചിടാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് അതിൻ്റെ തണ്ടിൽ നിന്നെല്ലാം ഒരുപാട് വേരുണ്ടായിട്ട് അതിലെല്ലാം ഉരുളക്കിഴങ്ങ് ഉണ്ടാകുന്നത്. ഇതുപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങുകൾ കിട്ടി. ഒന്ന് രണ്ട് കൂടി അവിടെയൊക്കെ നിൽക്കുന്നത് കൂടി എടുത്തിട്ട് ബീൻസ് പറിക്കാം. ഇതുണ്ടല്ലേ, ഇതുപോലുള്ള ചെറിയ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ അവിടെ തന്നെ ഇട്ടേക്കും. അപ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഇത് തന്നെ ആദ്യം കിളുത്ത് വന്ന് നമുക്ക് ആദ്യം തന്നെ ആ ഉരുളക്കിഴങ്ങ് ഉണ്ടായി കിട്ടും. ഇത്രയാണ് ഇന്ന് കിട്ടിയത്. ഇനി നമുക്ക് ബീൻസ് നോക്കാം. ബീൻസ് ഒരുപാടുണ്ടായി ഇപ്രാവശ്യം. അപ്പുറം അപ്പുറം ഉള്ളവർക്കും കുറച്ച് ഫ്രണ്ട്സിനും ഒക്കെ കൊടുത്തു. എന്നിട്ടും ഒരുപാട് എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്വാർഫ് ബീൻസിനേക്കാളും ബീൻസ് ഉണ്ടാകുന്നത് ഈ പടർന്നു കയറുന്ന ഈ ടൈപ്പ് ബീൻസിലാണ് കൂടുതലുണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടർന്നു കയറാനായിട്ട് കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്വാർഫ് ബീൻസ് നടുന്നതിനേക്കാളും ഇത് നടുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഇതുണ്ടല്ലേ, അവിടെ നിൽക്കുന്നത് മത്തൻ്റെ ചെടിയാണ്. അതിലൊരു മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെ കഴിഞ്ഞ വർഷത്തെ വിത്ത് അവിടെ ഇട്ടിരുന്നത്, ഇപ്രാവശ്യം കിളുത്ത് വന്നതാണ്. വേറെ ഞങ്ങൾ നട്ടത് അപ്പുറത്തെ സൈഡിൽ വേറെ നിപ്പുണ്ട്. ഇതുണ്ടല്ലേ, ഇതാണ് മത്തങ്ങ. ചെറുതായിട്ടുണ്ട്, എന്തായാലും കിട്ടും ഫ്രോസ്റ്റ് വരുന്നതിന് മുന്നേ. കുറച്ച് മുളകിൻ്റെ ചെടിയുണ്ട്. ഇതധികം എരിവില്ലാത്തതാണ്, പക്ഷേ ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ, ഒട്ടും എരിവില്ലാത്തതല്ല. രണ്ട് സൈസ് മുളകാണുള്ളത്. സാധാരണ നമ്മുടെ ഗ്രീൻ ചില്ലി ഇപ്രാവശ്യം കിട്ടിയില്ല. ഗ്രീൻ ചില്ലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സാധാരണ ഇന്ത്യൻ ചെറിയ നീളം കുറഞ്ഞ പക്ഷേ എരിവ് കൂടിയ ആ സൈസ് ചില്ലി കിട്ടിയില്ല. ഇത് രണ്ടും നല്ല ഒരുപാട് വലുതാകുന്നതാണ്, അധികം എരിവില്ലാത്തതുമാണ്. ഇതിനെയൊന്നും അധികം കെയറൊന്നും കൊടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം. പക്ഷേ എന്നാലും നിരാശപ്പെടുത്താതെ ഇത് ആവശ്യത്തിനൊക്കെ ആ വിളവ് തന്നിട്ടുണ്ട്. ഇതവിടെ ആവുന്നതിന് മുന്നേ ഒടിഞ്ഞു പോയൊരു ക്യാബേജാണ്. പിന്നെ നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിളവെടുപ്പ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.